نعم وادي برجوم يعني كريا ولكلم فرنام وادم ستابي كان كديلا فرنام وادة تلي كان كديلا فرنام وادم تلي جوند سمرتي كيوان ساتك ملا ينال نعمل فرنام وادة بيشوسي كنو يندو كوند نال أدل بيشوسي كادير نال أدتة أوبشن دايبم سرتي جوند بيشوسي كلارو نعمل كدي جندي كاني كديلا أبدا تاني أنا برسدم نان نهتم برنا هندار تاني برسدم അത് അവസാനിക്കുമ്പോൾ മാത്രപാട് മതത്തിന് തുക അല്ലാത്തിടത്തോളം കാരണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് നിഷേധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്കിടയിൽ ഒരു പേപ്പർ വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതാറുണ്ട്. അത് കിട്ടാത്ത ആളുകൾ കണ്ടെത്തി അത് പൂരിപ്പിക്കണം എന്ന് തിരിയുന്നതിന് മുമ്പായിട്ട് അത് പൂരിപ്പിക്കണം അറിയിക്കും. വളരെ പ്രസക്തമാണ് സഹോദരന്റെ ചോദ്യം. മനുഷ്യർ പരിധി ആരാധിക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാതെ പോകുന്നില്ലേ എന്ന്. അവരുടെ നിരീക്ഷണവും വളരെ കൃത്യമാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടിപൂജ എത്രത്തോളം നിരർത്ഥകമാണെന്ന് നമ്മൾ ആലോചിച്ചു. അതാരാണെങ്കിലും, ഞാൻ ആദ്യം പറയാം, മുഹമ്മദ് നബിയെ നിങ്ങൾ എടുത്തു. ഞാൻ പറയുക, ചരിത്രം കണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ആ പെർഫെക്റ്റായ മുഹമ്മദ് നബിയെ നിങ്ങൾ ആരാധിക്കുന്നതോടുകൂടി നിങ്ങൾ സൃഷ്ടികർത്താവിൽ നിന്ന് വിട്ടു. പിന്നെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. മുഹമ്മദ് നബിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഇതേപോലെ ക്രിസ്തുവിന്റെയും കൃഷ്ണന്റെയും എല്ലാം കാര്യത്തിലില്ലേ? ഉണ്ട്. ഉണ്ട് തന്നെയാണ് മറുപടി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക, ക്രിസ്തു ഈ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ആരാധിക്കുന്ന വ്യക്തിയാണ്. ബഹുഭൂരിപക്ഷം ക്രൈസ്തവരാണല്ലോ. പക്ഷേ ക്രിസ്തു അദ്ദേഹത്തിനൊരു ക്രൈസിസ് ഉണ്ടായപ്പോ എന്താ ചെയ്ത്? പിലാത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു. അദ്ദേഹത്തിന് വിവരം കിട്ടി. എന്താ ചെയ്ത്? ഞാൻ ദൈവമാണല്ലോ, ഇനി ഓല ഉണ്ട് വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക. ക്രിസ്തു പോവുകയാണ് ഗെത്സെമാനെ തോട്ടത്തിലേക്ക്. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ നോക്കുക. എന്നിട്ട് ക്രിസ്തു അങ്ങോട്ട് നിലത്ത് കിടക്കുന്നു, മുട്ടു നിലത്ത് കുത്തുന്നു. മുസ്ലിങ്ങൾ നമസ്കാരത്തിലെ സുജൂദിൽ എന്ന് പറയുന്ന രൂപത്തിൽ ക്രിസ്തു കിടന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. പൊട്ടി പൊട്ടി കരഞ്ഞിട്ട്, ബൈബിളാ പറയുന്നത്, ദൈവം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആ പ്രാർത്ഥനയുടെ ഫലമായി യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്നും ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നു. 22-44. ആ ക്രിസ്തുവാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത്. എത്ര വിരോധാഭാസങ്ങൾ അത്! ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പിശാചു വരെ സാത്താൻ, ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ തുടക്കകാല, ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സാത്താൻ വരുന്നു. സാത്താൻ ക്രിസ്തുവിനെ ഒരു മലക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്നു പല പ്രലോഭനങ്ങളും. അവസാനം ഇതാ പറയുന്നു, നീ എന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചാൽ, സാത്താൻ പറയാ, എന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചാൽ ഇതാ ഈ ലോകത്തെ സകല സമ്പത്തും. ക്രിസ്തുവിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ചെറുതായിരുന്ന ബൈബിളാ പറയണേ, മത്തായിയുടെ സുവിശേഷം 4 എന്നിട്ട് ഇതാ ലോകത്തെ മുഴുവൻ സമ്പത്തും നീ നോക്കിക്കോ, ഈ സമ്പത്ത് മുഴുവൻ നിനക്കുള്ളതാണ്, നിനക്ക്. ഇതിനേക്കാളും വലിയ പ്രലോഭനം എന്താ? ഒന്ന് എന്റെ മുന്നിൽ നമസ്കരിച്ചാ മതി. പക്ഷെ ആ സമയത്ത് ക്രിസ്തു എന്താ പറഞ്ഞേ? ആ ഞാൻ നിന്റെ മുന്നിലല്ല, നീ എന്റെ മുന്നിൽ നമസ്കരിക്കുക, കാരണം ഞാനാണല്ല ദൈവം എന്നല്ല. മറിച്ച് ക്രിസ്തു പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും, മത്തായിയുടെ സുവിശേഷം 4:10 വചനം, നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ എഴുതപ്പെട്ടിട്ടുള്ളത്. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം. ആ ക്രിസ്തുവിന്റെ പേരിൽ പിന്നെന്താ ചെയ്തത്? ഇപ്പോ ക്രിസ്തുവിനെ തന്നെ ആരാധിക്കുക.
നിങ്ങൾ ആലോചിച്ചോക്ക, ഇതൊരു ഒരു ഒരു വിരോധാഭാസം എന്നുള്ള നിലക്ക് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ വലിയ ഒരു ഇടവർക്കിടയിൽ വലിയൊരു നവോത്ഥാനം വഹിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. എല്ലാ വിഗ്രഹങ്ങൾക്കും ഇതിനെ പരാടിയിട്ട് അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആ ക്ഷേത്രത്തിൽ കണ്ണാടിയെ വിഗ്രഹമാക്കി വെച്ചിട്ട് അല്ലെ, എങ്ങനെയാണല്ലോ അദ്ദേഹം ചെയ്തത്? എന്താ വിഗ്രഹാരാധന തെറ്റ്? ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യൻ എന്നെ പറഞ്ഞ അദ്ദേഹം മരിച്ചതോടുകൂടി അദ്ദേഹമായി കേരളത്തിൽ ഏറ്റവും വലിയ വിഗ്രഹം. അല്ലെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ ആരുടേതെന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് ശ്രീനാരായണ ഗുരുവായിരിക്കും. ഇത് മനുഷ്യന്റെ ഒരു സ്വാഭാവികതയാണ്. അവിടെയാണ് ഇസ്ലാം പറയുക വളരെ കൃത്യമായി. ഇസ്ലാമിന്റെ സംസാരം, ഖുർആന്റെ സംസാരം നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് അതിന്റെ കൃത്യതയാണ്. ഖുർആൻ ഈ ഒരു സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നത് അതിസുന്ദരമായ ഒരു വർത്തമാനത്തിൽ. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-22 വരുന്ന ഖുർആൻ വിളിക്കുക, യാ അയ്യുഹന്നാസ് اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون قران വിളിക്കാണ് മനുഷ്യരെ, യാ അയ്യുഹ الناس, അവിടെ വിഭാഗങ്ങളൊന്നുമില്ല. എന്നിട്ട് മനുഷ്യരെ, اعبدوا, നിങ്ങൾ ആരാധിക്കണം. നമ്മൾ മതവിശ്വാസികളാണെങ്കിൽ ഇനി ബാക്കി എന്താ പറയുക? അഴുതു എന്ന് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക? വ്യത്യസ്ത മതവിശ്വാസികൾ എന്റെ ദൈവത്തെ ആരാധിക്കണം, ക്രിസ്തുവിനെ ആരാധിക്കണം, മുഹമ്മദ് നബിനെ ആരാധിക്കണം, പിന്നെ കൃഷ്ണനെ ആരാധിക്കണം, സായിബാബയെ ആരാധിക്കണം, അമ്മയെ ആരാധിക്കണം, ആരാവട്ടെ, വിളിക്കാനുള്ളത് അങ്ങോട്ടെല്ലാമാണ്. പക്ഷെ ഖുർആൻ വിളിക്കുന്നത് അഴുതു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ രക്ഷിതാവ് ആരാണ്? അവനെ ആരാധിക്കണം. അവനാരാ? നിങ്ങൾ തെരഞ്ഞു നടക്കണ്ട, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ്? അത് മുഹമ്മദ് നബിയാണോ? അത് ക്രിസ്തുവാണോ? കൃഷ്ണനാണോ? ആണ് എന്ന് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? അടുത്ത അടുത്ത വർത്തമാനം ഖുർആൻ്റെ പറയാണ്, അല്ലദീ ഖലഖക്കും.